Hey guys, what's up? Welcome to Perfect Gaming Machan. My dear kid, Dikachi video like this. Welcome to the guys. Okay guys, so we are now in KOTTARAM Samirane guys. Yeah boys. Okay guys, so we are now okay. Then I got a little Korea matching and guys, I am going to do almost Korea parading and guys, like a cheese that guys. Okay guys, so in this video like a video, go to our channel subscribe. Other than channel, then guys subscribe, like, and share. So the guys, like it again. All our market, the pata pata days were like it again. Like card, okay. Okay, all our pata. Okay guys, so we portal Plain dance shield ready. Yeah, guys, let's go. Guys, I'm happy looking at the rain. Like a totta pratan would be lava pool and guys, kind of the other day and kind of cheram. Will you lava pool out of the gunda? I think it's sushi chuangando. Ooh, and a will you lava pool up over the lava kill the shamun villa. Love is love. So, I'm going to plain dance shield or come into boy and guys, better Minecraft lane and the attend to guys and nethery point to bonus. So, yeah, guys, thumb cup and nethery and break. Okay, I'm going to nethery put it by rank, guys. I can amada gail no ill actually and then I'm going to go in the tech in there. Okay, let's go. Okay, yeah, guys, actually, we're a normal nether bowl than yeah, in the
അന്ന് കണ്ടതും കാസ്റ്റിനെ ഉള്ളത് കേട്ടോ. നമ്മളെ ഏതൊരു ഫോട്ടോന്റെ അടുത്താട്ടോ. ഓ ഈ ഫോട്ടോ ഒക്കെ നോക്കിയ ഗൈസ്, ഫോട്ടോസ് ഒക്കെ നോക്കിയ. അയ്യോ തൊട്ടടിയില്ല ആവേരിക്കില്ലേ. അതെ അതെ അതെ, നമുക്ക് ഓടിച്ചാടി അടക്കാനൊന്നും പറ്റില്ല. നമ്മുടെ വന്ന വഴി എവിടെയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഈ മുകളിലത്തെ ബ്ലോക്കിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. മുകളിലത്തെ ബ്ലോക്ക് ഒക്കെ കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ബ്ലോക്കാണ് മുകളിലത്തെ കേട്ടോ. നോക്കാം എന്ത് ബ്ലോക്കാന്ന് നോക്കാം. മാഗ്മാറ്റിക് സ്റ്റോണോ, മാഗ്മാറ്റിക് സ്റ്റോൺ. ഓക്കെ നല്ല രസം ഉണ്ടല്ലോ ഗൈസ് ഈ സോങ് കാണാനായിട്ട് കണ്ടോ. ആക്ച്വലി നമുക്ക് ഇവിടുന്ന് ടെലിപോർട്ടർ വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വേസ്റ്റ് സ്റ്റോൺ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. ഓ നമുക്ക് മൂന്ന് ഇത് പോട്ടോ ഇവിടുന്ന് ടെലിപോർട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് പോയി നോക്കട്ടെ. ഗൈസ് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. കൊള്ളാം കൊള്ളാം. പക്ഷെ നമ്മുടെ മൂന്ന് ഇത് പോകും, മൂന്ന് എക്സ് പി പോകും ഗൈസ്. പക്ഷെ കണ്ടോ മൂന്ന് എക്സ് പി പോയി കഴിഞ്ഞാൽ ഭയങ്കര പോക്കാണ് കണ്ടോ. എത്ര എക്സ് പി കുറഞ്ഞു, ആറ് എക്സ് പി ഇപ്പൊ തന്നെ കുറഞ്ഞു. ഇത് പൊട്ടിച്ചേക്കാം. എന്റെ പൊന്നെ സീൻ, അടിപൊളി ഐറ്റംസ് ഒക്കെ. ഇത് ബ്ലഡ് ആണോ നോക്കട്ടെ. ഇത് കോരിട്ടെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ശത്തു നമ്മള് കോരിട്ടെടുക്കാൻ പറ്റി. ബ്ലഡ് ബക്കറ്റ്, എന്റെ പൊന്നെ ശരിക്കും ബ്ലഡാ. അപ്പൊ ഇത് ഇത് എന്നിട്ടാ ഇത് ഫ്ലഷ്. ഓ ഗൈസ് നമ്മുടെ ശരിക്കുള്ള ഫ്ലഷ് ഇല്ലേ, അതാണ് ശരിക്കും ഇത്. എന്റെ പൊന്നെ മാംസം. ഓ എന്റെ പൊന്നെ നെതർ കണ്ട ഗൈസ് സീൻ. ഇത് നോക്കി കഴിഞ്ഞത് പൊട്ടും കണ്ടോ. ഓ തീ തീ, എന്റെ പൊന്നെ നെതർ കണ്ട ഗൈസ്. ഓ മൊത്തത്തില് ഈ മാതിരി എനിക്ക് തോന്നുന്നു നെതർ നമ്മൾ ഒന്നുകൂടിയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണെങ്കിലേ കുറെ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഇവിടുത്തെ കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ കൊട്ടാരമൊക്കെ പണിയാനൊക്കെ പറ്റൂട്ടെ ഗൈസ്. ഇപ്പൊ എന്തായാലും നമ്മുടെ കൊട്ടാരം അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റും. സോ ആക്ച്വലി ഞാൻ വന്ന വഴി എവിടെയാന്ന് മറന്നുപോയി. നമുക്ക് എന്തായാലും തിരിച്ചു പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത് എവിടെ കിട്ടി. ഓക്കെ ഗൈസ്, അപ്പൊ ആക്ച്വലി നമ്മുടെ നെതറിൽ കുറെ കുറെ ഐറ്റംസും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ നമ്മുടെ ഈ ഓവർ വേൾഡിലെ നമ്മൾ ഇനി കുറെ സാധനങ്ങൾ കാണാനുണ്ട്. അതും കൂടെ അതിന് ഈ നെതർ കണ്ടോ ഗൈസ് ഫ്ലഷ് ചെയ്ത്. നമ്മൾ പക്കറ്റ് ഓഫ് ദി പ്ലഗ്, പക്കറ്റ് ഓഫ് ബ്ലഡ്. അതെന്താ അങ്ങനെയൊക്കെ വന്ന ഗൈസ്? ഇവിടെ പക്കറ്റ് ഓഫ് ബ്ലഡ് ചോദിച്ചപ്പോ ഇവിടെ വന്നു. ഓക്കെ ഓ മൈ ഗാഡ്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ബക്കറ്റ് ഓഫ് ബ്ലഡ് ഗൈസ്, എന്റെ പൊന്നെ സീൻ. ഓ മാൻ, ഈ മാതിരി സീൻ സാധനമൊക്കെ. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്റെ ഈ ഫുഡിന്റെ സ്ഥലം ഞാൻ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നുകൂടി പോയി കാണിച്ചു തരാം. ബ്ലഡ് മൂണൊക്കെ പോയില്ലേ. ഓക്കെ നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങി കാണിച്ചു തരാം. ഇനി നമുക്ക് വേണ്ടത് വില്ലേജർ ആണ് ഗൈസ്. കണ്ടോ ഇതാണ് നമ്മുടെ, നിങ്ങൾ എന്റെ കയ്യിൽ ഹോൾസെയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ നിന്നാണ് ഗൈസ്. കണ്ടോ നമ്മളിവിടെ ഇത് നിറഞ്ഞു. ഓ എന്റെ പൊന്നെ, ഇത് വീണ്ടും നിറഞ്ഞ ഉമാര് ഭയങ്കര. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മെയിൻ ഫുഡ് ഇതാണ് ഗൈസ്. വേറെ ഫുഡ് മാർഗമൊന്നും റെഡി ആയിട്ടില്ലേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃഷിയൊന്നും അങ്ങോട്ട് വളർന്നില്ല ഗൈസ്. നമ്മള് വെക്കേണ്ട സാധനങ്ങളൊന്നും വളർന്ന് ഇതാവണില്ല. സോ ഇവരാണ് ഈ പടപടയെന്ന് പറഞ്ഞ മുട്ടയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഫുഡൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഇടണം, നമുക്ക് പയ്യിടാം. ഓക്കെ ഗൈസ്, ദെൻ ഞാൻ ഇവിടെ ആയിട്ട് ഒരു ബ്രീഡിംഗ് സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു. ബട്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, ഇപ്പൊ കണ്ടോ നമ്മുടെ ഇവിടെ ആയിട്ട് നമ്മളൊരു ബ്രീഡിംഗ് ഏരിയ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആയിട്ട് ഇനി നമ്മുടെ കമ്പോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു വില്ലേജിനും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ആ വില്ലേജിനെ അറിയാണ്ട് ഞാൻ ഇങ്ങനെ പ്രസ് ആയിട്ട് ഇങ്ങനെ കയ്യിൽ വാള് കൊടുത്തുപോയി. അപ്പൊ അത് ഒരു ഗാർഡൊക്കെ ആയിട്ട് മാറി ഗൈസ്. എന്നിട്ട് അത് ഇത് ഇവിടെ ഇവിടെയാണ്ടൊക്കെ കറങ്ങി നടക്കണുണ്ട്. സോ ഇവരെ ആ ബ്രീഡ് ആവണുണ്ടായില്ല ആക്ച്വലി. കണ്ടേ നമ്മളിവിടെയൊക്കെ അടിയിൽ വെള്ളമൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവരെ ആക്ച്വലി ബ്രീഡ് ആവണുണ്ടായില്ല. പിന്നെ ഈ ക്രോപ്പും കാര്യങ്ങളൊക്കെ വളരാനായിട്ട് കുറെ ടൈം എടുക്കാണ്. കണ്ടോ ഇതൊക്കെ എത്ര നാളുകൊണ്ട് ഇങ്ങനെ ആയതാണെന്ന് അറിയോ. ഭയങ്കര ടൈം എടുത്തിട്ട് വളർന്നതാണ് ഇത് മൊത്തം. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ടെക്നിക്ക് കോഴിമുട്ട ബുൾസൈഡ് ആ ടെക്നിക്ക് വന്നത്. ഇപ്പൊ ഫുഡിന് നമുക്ക് യാതൊരു ക്ഷാമില്ല. സോ അതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ബെറ്റർ മൈൻഡ് ക്രാഫ്റ്റ് ആയതുകൊണ്ട് കുറെ കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ഗൈസ്. എനിക്ക് പകുതി സംഭവങ്ങൾ അറിയില്ല. സോ ഗൈസ്, അപ്പൊ വീണ്ടും രാത്രി ആയിട്ടുണ്ട്, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കൈസ് ലാവോസിന്റെ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ലാവോസ് കിണ്ടം എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. ഞാൻ അങ്ങടിക്ക് കൂടി പോയി കാണിച്ചേരട്ടെ ലാവോസിന്റെ. ഞാൻ ലാവോസിന്റെ ഏരിയ കാണിച്ചേരട്ടാ. ലാവോസ് കിണ്ടം യാ ഗൈസ്. അപ്പൊ ഇതാണ് ലാവോസിന്റെ കിണ്ടം ഗൈസ്. ആക്ച്വലി ഇവരൊക്കെ ലാവോസ് എന്താ കിങ് ഓഫ് സ്നോയോ അങ്ങനെ എന്തൊക്കെയാന്ന് തോന്നുന്നു. പക്ഷെ വന്ന് നിൽക്കുന്നത് ഒരു സാധാ സ്ഥലത്താണ്. ഓക്കെ ഇവിടെ സ്നോ ഒന്നും ഞാൻ കാണില്ല. ഇതാണ് ഗൈസ് ലാവോസിന്റെ ബേസും കാര്യങ്ങളും. പിന്നെ ഇവിടെ ചെറിയതൊക്കെ ഞാൻ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്ത ഈ ഒരു ചെറിയ രണ്ടറൊക്കെ വെച്ച് ബാക്കിയുള്ളവ എന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും വേറെ എന്താണ് സംഭവങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാവോസിന്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ സോ അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ ബേസിലേക്ക് അല്ല ആ സ്ഥലം കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ലാവോസിന്റെ വേറൊരു അടുത്തുള്ള ഒരു വില്ലേജും കാര്യങ്ങളാണ് ലാവോസിന്റെ. കണ്ടോ ഇവിടേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വില്ലേജ് തന്നെയാണ്. സോ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ നമ്മളിന്ന് ഇങ്ങോട്ട് വന്നു നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോവാം. ഓക്കെ ലാവോസ് അധികം ഒന്നും പണിതിട്ടില്ല, അത്ര തന്നെ പണിതിട്ടുള്ളൂ. ഓക്കെ
അപ്പൊ നമുക്ക് ഇനി ഒന്നുകൂടിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ റെഡി ആകാനുണ്ട്. നമ്മളെ എൻട്രൻസ് ഒന്നുകൂടി റെഡി ആക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എന്തായാലും ഈ ഏരിയ മൊത്തത്തിൽ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്കൊരു ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ട് കാർപ്പറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. എന്നിട്ട് ഇവിടെ മൊത്തത്തിൽ ഫുള്ളി അത്യാവശ്യം നല്ല കാർപ്പറ്റും കാര്യങ്ങളൊക്കെ നിരത്തി വിരിച്ച് വിരിച്ചിട്ട് ഇവിടെ കുറെ കസേര പോലെ ഒരു ചെറിയൊരു ഇരിക്കണ സെറ്റപ്പ് പോലെ റെഡി ആക്കണം ഗൈസ്. അതാണ് അടുത്ത പരിപാടിയും കാരണം. അപ്പൊ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ബട്ടം നമ്മുടെ കൊട്ടാരം എസ് എം ബി മൊത്തത്തിൽ പണിത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി എനിക്ക് ഇതിനകത്ത് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാൻ ടൈം കിട്ടണില്ല, സോ അതുകൊണ്ടാണ് ഇത് അധികം മൂവ് ചെയ്യാതെ ഇന്ന്. പക്ഷെ അത്യാവശ്യം പണിതു കേട്ടോ, രണ്ടു ദിവസം ഇരുന്ന് രാത്രി മൊത്തം എടുത്ത് പണിതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ ഭയങ്കര ഹോളായി കിടക്കായിരുന്നു, അത്യാവശ്യം തിരപ്പാക്കിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് അതിന്റെ പേണെല്ലാം കൂടെ ഇറങ്ങി വീഡിയോ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തിരിച്ചടിച്ച് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക. അപ്പൊ നാളെ ഒരു കിട്ടിക്കാച്ചി കിട്ടി ലോസ്കി പോളോസ്കി ബംബ്ലോസ്കി വീഡിയോ ആയിട്ട് വരാം. അതൊരിക്കും ബൈ ഗൈസ്, ടാറ്റ.